എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വെറൈറ്റി ടോപ്പിക് ആയിട്ടോ, ടോപ്പിക്കൊക്കെ ഞാൻ പറയാം, പക്ഷേ നിങ്ങൾ എന്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത്? എന്താ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യാത്തത്? എന്താ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യും, കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റിയ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ വീഡിയോ കാണാൻ കുറെ ആളുകൾ ഉണ്ടല്ലോ എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ? അങ്ങനെ തന്നെ അല്ലേ എല്ലാവർക്കും? അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക. ടാബാണോ മൊബൈൽ ഫോൺ ആണോ ബെസ്റ്റ്? അതോ നമ്മുടെ മക്കൾക്ക് കൊടുക്കാന്, നമ്മുടെ മക്കൾക്ക് ഇപ്പൊ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക. ഇപ്പൊ വീട്ടിൽ ഉമ്മമാരൊക്കെ പറയും, മോനെന്തിനാ ഫോണ്, ഒരു ടാബ് വാങ്ങിച്ചു കൊടുത്താ പോരെ എന്ന് പറയും. അപ്പോ അത് ടാബാണോ മൊബൈലാണോ ബെസ്റ്റ്? അതോ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയത് ടാബാണോ മൊബൈലാണോ? ടാബ് കൊടുത്താൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ? അതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അഥവാ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഏതാണ് ബെസ്റ്റ്, അതിൽ ടാബ് കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, മൊബൈൽ കൊടുക്കുന്നതാണോ ബെസ്റ്റ്, അതോ ടാബ് കൊടുക്കുകയാണെങ്കിൽ എങ്ങനത്തെ ടാബ് കൊടുക്കണം, അതിനെ പറ്റി ഞാൻ നല്ലവണ്ണം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് എല്ലാ ഡൗട്ടും തീരും, അതുകൊണ്ട് വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പൊ എന്റെ കയ്യിൽ ടാബും ഉണ്ട്, അതേപോലെ മൊബൈലും ഉണ്ട്. ഇതിൽ ഏതാണ് കുട്ടികൾക്ക് ബെസ്റ്റ് എന്നല്ലേ നമ്മൾ ഈ സബ്ജക്ട്. അപ്പോ ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ടാബ് കൊടുക്കുന്നതായിരിക്കും കുട്ടികൾക്ക് ബെസ്റ്റ്. കാരണങ്ങൾ ഒരുപാട് കേട്ടോ. പിന്നെ ടാബ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ടാബും ഒരുപാട് നമ്മളെ കണ്ണിനൊക്കെ കേടാണ്, പക്ഷെ റേഡിയേഷന്റെ കാര്യത്തിൽ അഥവാ കുട്ടികൾക്ക് ശരീരത്തിലേക്ക് എഫക്ട് ചെയ്യുന്ന കാര്യത്തിൽ മൊബൈലിനെയും കാട്ടിലും കുറച്ച് ബെസ്റ്റ് അഥവാ കുറച്ച് കുറവ്. കുട്ടികൾക്ക് നല്ലത്, ശരീരത്തിന് നല്ലത്, അഥവാ ഈ അസുഖങ്ങൾ, ട്യൂമർ, ക്യാൻസർ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് മൊബൈലിനെയും കാട്ടിലും നല്ലത് ടാബാണ്. കാരണം എന്താണെന്ന് അറിയോ, നമ്മൾ ഏറ്റവും കൂടുതൽ റേഡിയേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്ന ഏത് സമയത്താണെന്ന് അറിയോ, മൊബൈൽ കോള് ചെയ്യുന്ന സമയത്താണ്. കോളിംഗ് സമയത്താണ് ഏറ്റവും കൂടുതൽ റേഡിയേഷൻ നമ്മളെ ഫോണിൽ കാണിക്കുക. നോർമൽ സമയത്ത് നമുക്ക് അത്രക്ക് എന്താ റേഡിയേഷൻ ഫീൽ ചെയ്യില്ല. ഇപ്പോ പണ്ട് പറയാറുണ്ട്, ഇപ്പൊ നമ്മളൊരു എന്താ ഫോണ് കോളിംഗ് മോഡിലിട്ടിട്ട് നമ്മൾ രണ്ടൊരു കോയിമുട്ട ഉണ്ടല്ലോ, ഈ രണ്ട് ഫോണിന്റെ ഇടയ്ക്ക് ഒരു കോയിമുട്ട വെച്ചാല് അത് നമ്മളെ നാട്ടിലൊക്കെ കുഞ്ചി കലങ്ങ എന്നൊക്കെ പറയും. അഥവാ കെട്ടുപോകുന്ന ആ ഒരു കോളത്തിലേക്ക് ആവും ആ മുട്ട ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ കേട്ടോ. അത്രക്കും റേഡിയേഷനാണ് ഫോണില് കോളിംഗ് മോഡിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടും ടാബ് ആവും കുട്ടികൾക്ക് കുറച്ചൊക്കെ ബെസ്റ്റ്. കണ്ണിന്റെ കാര്യമല്ല കേട്ടോ, ശരീരത്തിലേക്കുന്ന റേഡിയേഷൻ അഥവാ നമുക്ക് അസുഖങ്ങൾ അഥവാ ട്യൂമർ, ക്യാൻസർ അതുപോലത്തെ അസുഖങ്ങൾ നമുക്ക് ഈ ടാബ് കുട്ടികൾക്ക് കൊടുക്കുന്നതിന് കുറച്ചൊക്കെ അവർ കൺട്രോൾ ചെയ്യാൻ കഴിയും. കാരണം ഈ ടാബ് വാങ്ങിക്കൊടുക്കുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, ഇതിപ്പോ സിമ്പിളിന ടാബാണ്. സിമ്പിളിന ടാബും ഫോണും തമ്മിൽ ഒരു വ്യത്യാസമില്ല, സെയിം റേഡിയേഷൻ ആണ്. റേഡിയേഷനോ നിങ്ങൾ വാങ്ങിക്കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും ഒക്കെ ഒരു കണക്കാണ്. പക്ഷെ നിങ്ങൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ വൈഫൈ ടാബ് കിട്ടും, വൈഫൈ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ടാബ്, അഥവാ സിം ഇട്ടിട്ട് കോളിങ്ങും കാര്യങ്ങളൊന്നും നടക്കാത്ത ടാബുകളുണ്ട്. കുട്ടികൾക്ക് ബെസ്റ്റ് അതാണ്. നമുക്ക് ഇനി അവർക്ക് ഇന്റർനെറ്റ് യൂസ് ചെയ്യണോ, നമ്മൾ വൈഫൈ കണക്ട് ചെയ്ത് കൊടുക്കുക, ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി, പക്ഷെ നമുക്ക് ടെൻഷൻ ഇല്ല. അപ്പോ എങ്ങനത്തെ ടാബ് വാങ്ങിക്കൊടുക്കുമ്പോൾ, നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന ടാബ് എന്ന് പറഞ്ഞാല് വൈഫൈ ടാബ്, അഥവാ വൈഫൈ മാത്രം ഉപയോഗിക്കാം, സിം ഇട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത ടാബ്. അത് ഓൺലൈൻ ക്ലാസ്സിനും എല്ലാത്തിനും നമുക്ക് പറ്റും. കാരണം നമ്മൾ വൈഫൈ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി, എന്നിട്ട് അതിൽ നമുക്ക് വാട്സപ്പും കാര്യങ്ങളും എല്ലാം ബാക്കിയൊക്കെ കോമൺ ആണ്. പക്ഷെ കോളിങ്ങും കാര്യങ്ങളും ഇല്ലാത്ത വൈഫൈ ടാബ് കുട്ടികൾക്ക് ബെസ്റ്റാണ്, നല്ലതാണ്. റേഡിയേഷന്റെ ഒരു ടെൻഷൻ നമുക്ക് ഉണ്ടാവില്ല വൈഫൈ ടാബ് കൊടുത്താല്. നേരെ മറിച്ച് സിമ്മിടുന്ന ടാബും നമ്മളൊരു സിം ഇട്ട് നോർമൽ ഫോണും വാങ്ങിച്ചു കൊടുക്കുന്ന കണക്ക് ഈക്വലാണ്, അതിലൊരു വ്യത്യാസമില്ല. അത് നമുക്ക് ഒരേപോലെയാണ് അതിന്റെ റേഡിയേഷൻ ഫീൽ ചെയ്യുക. പിന്നെ ഓരോ ഫോണിനും ഓരോ രീതിക്കുള്ള റേഡിയേഷൻ ആണ് കേട്ടോ. നമ്മളെ കുട്ടികൾക്ക് നല്ലതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ, നമ്മളെ കുട്ടികൾ നന്നാവണം, കുട്ടികൾ കുറെ പഠിക്കണം, കുട്ടികൾ വലുതായിട്ട് നമുക്ക് ഉപകാരപ്പെടണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ടാബ് അഥവാ ടാബുകൾ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ല വൈഫൈ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ടാബ് വാങ്ങിച്ചുകൊടുത്താൽ മതി, പ്രോബ്ലം സോൾവ് ആവും. ഓക്കെ, അപ്പോ പോയിന്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അപ്പോൾ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അതുവരെ ബൈ. എല്ലാവരും സ്നേഹം മാത്രം.